नमस्ते बच्चों, आज हमको एक नया पाठ पढ़ें। तैयार है ना? ठीक है। बेकार और अनुपयोगी सामान को और क्या कहते हैं, समझे? व्हाट आर द यूजलेस मटेरियल्स फ्रॉम आवर होम? वी सिंप्लीफाई कॉल्ड इट वेस्ट। ठीक है। वेस्ट हिंदी शब्द क्या है मालूम है? नहीं। कूड़े कचरे। क्या है? कूड़े कचरे। कूड़े कचरे समूह में खींचते समय प्रकृति में क्या क्या दोष हैं, इसके बारे में दो दोस्तों के बीच होने वाले वार्तालाप के रूप में दिए हैं। सब किताब ले लो, खोलो, देखिए पार्ट 5, कूड़े कचरे का निपटान। पार्ट 5, कूड़े कचरे का निपटान। कूड़े कचरे का निपटान मीन्स बताइए, मालूम है? मालिन्य संस्करण। क्या है? मालिन्य संस्करण। देखिए, राधा रमा, राधा रमा तुम कहाँ जा रही हो? रमा कूड़े कचरे के निपटान करने के लिए। राधा लेकिन दो थैलों की क्या ज़रूरत, एक तो एक थैले में ही आ जाता। रमा ये दो तरह के कचरे हैं, कार्बनिक कचरा और अकार्बनिक कचरा। राधा हंसकर बोलते हुए, अब कचरा फिर दो तरह का होने लगा, कार्बिक और अकार्बिक कचरा। समझा है? क्या समझा बताइए। राधा राधा चौधरी के रमा तुम कहाँ जा रही हो? बताइए। नी एवड़े पोगयाण? रमा कूड़े कचरे का निपटान करने के लिए। എന്താണ് മാലിന്യം നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ മാലിന്യം സംസ്കരിക്കാൻ. രാധ ലേക്കിൻ ദോ ധൈലോങ്കി ക്യാ സരൂരത്, എന്നാൽ ഈ രണ്ട് സഞ്ചിയുടെ ആവശ്യം എന്ത്? എഹത്തോ ഏക്ക് ധൈലേ മേഹി ആ ജാത്ത, ഇതെല്ലാം കൂടി ഒന്നിൽ കൊണ്ടുപോയാൽ പോരെ. രമ ഏ ദോ തരക്കെ കച്ചരേ ഹേ, ക്യാ ഹേ ഏ ദോ തരക്കെ കച്ചരേ, രണ്ട് തരത്തിലുള്ള വേസ്റ്റാണ്. കാർബണിക് കച്ചര ഓർ അകാർബണിക് കച്ചര. कचरा कितने प्रकार के होते हैं? दो प्रकार के होते हैं। क्या क्या हैं? कार्बनिक कचरा और अकार्बनिक कचरा। कार्बनिक कचरा मीन्स अड़गुन्नत, अकार्बनिक मीन्स अड़गिचेरात्तत। राधा हंसकर बोलते हुए चिरिच्चुकोंड, अब कचरा फी दो तरह का होने लगा, इप्पो वेस्ट रेंडु तरत्तिलुंडो, कार्बिक और अकार्बिक कचरा। रमा कार्बिक अगार्बिक नहीं, कार्बिक अगार्बिक नहीं है, कार्बनिक अगार्बनिक। कुटी चो कार्बिक अगार्बिक आम पर कार्बिक अगार्बिक अल कार्बनिक अगार्बनिक। चाय की पत्ती, अंडे और सब्जी के छिलके आदि कार्बनिक कचरे हैं, इनसे खाद बनती है। चाय की पत्ती तेल कोत, अंडे और सब्जी के छिलके मुट्टतोड, सब्जी के छिलके वेजिटेबल वेस्ट, नम्मल मलकरे के वेट्टी कंडिट्ट आ वेस्ट आदि कार्बनिक कचरे हैं, इदक्के कार्बनिक कचरे आण। इनसे खाद बनती है, इत उपयोगिच्च वळम उंडाक्कुन्नु। राधा अजरज से आश्चर्यतोडे, तो फिर तुम इसका क्या करोगी, अयिनाल निंगल इत एंत चेय्युम? रमा हम इससे खाद तैयार करेंगे, ഇതുപയോഗിച്ച് വളമുണ്ടാക്കാം. ആവോ തുമേ ദിക്കാവും, വരൂ നിനക്ക് കാണിച്ചു തരാം. ഹമാരെ കിച്ചൺ ഗാർഡൻ മേ ഗമലെ മേ കിത്തനേ അച്ഛേ ടമാറ്റർ ലഗ് രഹേ ഹേ. നമ്മുടെ കിച്ചൺ ഗാർഡനിൽ ആ ചെടിച്ചട്ടിയിൽ എത്ര നല്ല ടൊമാറ്റോ ഉള്ളത്, ജാൻതിഹോ കൈസേ, അറിയാമോ നിനക്ക്? ഹമാരി രസോ ഈസേ ജോഫി കാർബണി കച്ചര നികൾത്താ ഹേ ഉസേ ഹം യഹാൻ ഡാൽത്തേ ഹേ. ഹമാരി രസോയിസെ നമ്മുടെ അടുക്കളയിൽ എത്രത്തോളം കാർബണിക് കചര
निकलता है एत्रोम कार्बणी कचन कवो उसे हम यहाँ डालते हैं अल नाम इवे को ई चेड़ी इटको राधा यानी की सब्जी और अंडे के चिल्के और चाय की पत्ती എന്തൊക്കെയാണ് നമ്മളിട്ടുകൊടുക്കുന്നത് മലക്കറി വേസ്റ്റ് മുട്ടത്തോട് പിന്നെ തേയിലക്കൊത്ത് രാധ സോറി രമ ഹാ ഓർ സമയ സമയ പർ പാനി ക ചിട്ക്കാവ് കർത്തേ രഹത്തേ ഹേ എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ ഇതെല്ലാം അവിടെ കൊണ്ടിട്ടതിന് ശേഷം സമയാസമയം വെള്ളം തളിച്ചു കൊടുക്കും താക്കി നമി ബെനി രഹേ എന്ന് വെച്ചാൽ അതിന് നനവ് കിട്ടാൻ വേണ്ടി നനവ് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്ത് വെള്ളം തളിച്ചു കൊടുക്കും സമയാസമയത്തിൽ വെള്ളം തളിച്ചു കൊടുക്കും ദോഡിഹി ദിനോ ബാദ് കച്ചര ഖാദ്മേ ബദൽ ജാത്താ ഹേ കുറച്ച് ദിവസത്തിന് ശേഷം ഇത് അവിടെ കിടന്ന് അഴുകി ചേർന്ന് വളമായി മാറും ഖാദ് ഭൂമിക്ക് ഉർവരത ശക്തിക്കോ ബെടാത്തി ഹേ എന്താണ് വളം ഭൂമിയുടെ ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കുന്നു സംശയം എന്താ അഴുകി ചേരുന്ന രണ്ട് തരത്തിലുള്ള വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കാർബണിക് അകാർബണിക് അഴുകുന്നതും അഴുകാത്തതും അവർ അഴുകി ചേർന്ന് എന്താ ചെയ്യുന്നത് അവരുടെ കിച്ചൺ ഗാർഡനിൽ തന്നെ എന്ത് ചെയ്യുന്നു അവരത് വളമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയാണ് വളമാക്കുന്നത് ആ വെജിറ്റബിൾ വേസ്റ്റും മുട്ടത്തോടും തേയിലക്കൊത്തൊക്കെ ഇട്ട് എന്നിട്ട് സമയാസമയത്തിൽ വെള്ളമൊക്കെ തളിച്ച് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്താ അവിടെ കിടന്ന് വളമായി മാറും അത് മണ്ണിൻ്റെ ഫലമുഷ്ഠത വർദ്ധിപ്പിക്കുന്നു സംശയം അഗ്ലദേക്കോ രാധ യഹുത്തോ സച്ചുമേ ബഹുത്ത് ആസാൻ ഹെയ്ത് വളരെ എളുപ്പമാണ് രമ ഏ ടെമാറ്റർ ബാസാർ കെ ടെമാറ്റർസ് ബെഡേഫി ഹോത്തേ ഹേ എന്നിട്ട് വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തേ തോട്ടത്തിലുള്ള ആ ടെമാറ്റോ തൈ അപ്പോൾ അതിൽ നിറയെ ടെമാറ്റോ നിൽക്കുകയാണ് എന്നിട്ട് പറയുക ഏ ടെമാറ്റർ ബാസാർ കെ ടെമാറ്റർസ് ബെഡേഫി ഹോത്തേ ഹേ ഇത് നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങുന്ന ടെമാറ്റോയൊക്കെയും വളരെ വലുതാണ് അവർ മുഫ്ത് ഫി ഫ്രീ ആണ് സ്വച്ച് ഫി ഇതാണ് സ്വച്ച് ഫി ആ മാലിന്യങ്ങളൊന്നും ചേരാതെ നല്ല ശുദ്ധമായി നമ്മൾ തന്നെ വിളയിച്ചെടുക്കുന്ന ടൊമാറ്റോയാണ് വഹ് നഹി യഹി നഹി ഇത് മാത്രമല്ല ഏ സ്യാദ ലാഭദായക ഫീഹെ വളരെ യൂസ്ഫുള്ളും ആണ് അപ്പോൾ വളമൊന്നും ചേർക്കാതെ നല്ല ശുദ്ധമായ ടൊമാറ്റോയാണ് നമുക്ക് കിട്ടുന്നത് അത് വലുതാണ് ഫ്രീയാണ് പിന്നെ യൂസ്ഫുള്ളും ആണ് രാധ ജോ കച്ചര ദൂസരെ ധൈലെ മേഹെ ഉസ്ക ക്യാഖ രോഗി അടുത്ത് രാധ ചോദിക്കുകയാണ് ഓക്കെ ഒരെണ്ണത്തിൻ്റെ കാര്യം മനസ്സിലായി നെക്സ്റ്റ് അടുത്ത കച്ചറി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഉസ്കക്കാകാതിന് എന്താ ചെയ്യുക ഉസേ കാർബണിക് കച്ചര കേത്തേ ഹേ അതിന് പറയുന്ന പേരാണ് അകാർബണിക് കച്ചര ഉസേ അകാർബണിക് കച്ചര കേത്തേ അതിന് പറയുന്ന പേരാണ് അകാർബണിക് കച്ചര ജൈസേക്ക് പ്ലാസ്റ്റിക് ബോത്തലേ പോളിത്തീൻ കി ധൈലി ധെർമോക്കോൾ ആദി അതിൽ വരുന്നതാണ് പ്ലാസ്റ്റിക് ബോത്തലേ പ്ലാസ്റ്റിക് കുപ്പി പോളിത്തീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്ത് ചെയ്യുക ഓരോ വർക്കുകളും പേസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ക്ലാസ്സിനകത്ത് നമ്മൾ തെർമോക്കോൾ പേസ്റ്റ് ചെയ്തിട്ടാണ് അതിൽ നമ്മൾ ഓരോ പേപ്പറും കൊണ്ട് പതിപ്പിക്കാറ് അല്ലേ അതാണ് തെർമോക്കോൾ പിന്നെയോ പോളിത്തീൻ കി ധൈലി പോളിത്തീൻ കി ധൈലി പ്ലാസ്റ്റിക് സഞ്ചി ക്യാ തും ജാൻതി ഹോക്കി ഏ കച്ചര ബഹുത്ത് ഖതർനാക് ഹോത്താ ഹേ നിനക്കറിയാമോ ഈ വേസ്റ്റ് വളരെയധികം അപകടകാരിയാണ് ഈ അകാർബണിക് കച്ചറ വളരെയധികം അപകടകാരിയാണ് രാധ ഹാ അതെ യഹ് ബാഹർക്ക് നാലിയോമേ ഫസ്കർ പാനിക്കോ ബഹിനെ നഹീൻ ദേത്ത യഹ് ബാഹർക്ക് നാലിയോമേ പുറത്തുള്ള തോടുകളിൽ തടഞ്ഞു കിടന്ന് വെള്ളം ഒഴുകിപ്പോകാൻ അനുവദിക്കാതെ എന്ത് ചെയ്യുന്നു അവിടെ തടഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് വെള്ളത്തിന് ഒഴുകിപ്പോകാൻ അനുവദിക്കാറില്ല ഇത് വന്ന് കെട്ടിക്കിടന്നിട്ട് എന്ത് ചെയ്യാം വെള്ളം നല്ല ഫ്ലോ ആയിട്ട് ഒഴുകിപ്പോകാനായിട്ട് അനുവദിക്കാറില്ല ഇസിലിയെ എന്നെ ദൂർ ഭയങ്കക്കറാത്ത അതുകൊണ്ട് ഞാൻ ഇതിനെ ദൂരെ എറിഞ്ഞിട്ടാണ് വരുന്നത് രമ നഹി നഹി ഏ കാഫി നഹി അയ്യോ അതുകൊണ്ട് മാത്രമായില്ല അകാർബണിക് കജറാത്തോ പൂരേ വാതാവരൺ കേലിയെ അഭിഷാബ് ഹേ വഹ് ജമീൻ കേലിയെ ജഹർ ഹേ സംശയം അകാർബണിക് കചര പൂരേ വാതാവരണം മുഴുവൻ അന്തരീക്ഷത്തിനും ശാപമാണ് കോട്ടം തട്ടുന്നതാണ് വഹ് ജമീൻ കേലിയെ സഹർഹെ അത് തറയെ കിടന്നാലോ ഭൂമിക്ക് വിഷമാണ് അത് മണ്ണിന് വിഷമാണ് സംശയം അപ്പോൾ എന്താ പറയുന്നത് അകാർബണിക് കചര നമ്മൾ കാർബണിക് കചരയെ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നമുക്ക് വളമാക്കി മാറ്റാം നല്ല ഫലഭൂഷ്ടമായ എന്താണോ നമ്മൾ നടുന്നത് അതിൽ നിന്ന് വളരെ ഫലഭൂഷ്ടമായ ഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും അതേസമയം അകാർബണിക് കച്ചര നമ്മൾ വലിച്ചെറിഞ്ഞാൽ നദികളിലൂടെ വെള്ളമൊന്നും പോകാതെ അവിടെ തടഞ്ഞു കിടക്കും പിന്നെയോ അത് അന്തരീക്ഷത്തെ
മലിനമാക്കുന്നു. എന്താണ് അന്തരീക്ഷത്തിന് ശാപമാണോ, അത് കോട്ടം തട്ടുന്നതാണ്, പിന്നെയോ അത് മണ്ണിന് വിഷമാണ്. ജമീൻ കെ ലിയ സഹർ വർക്ക് ഐസേ, മണ്ണിന് വിഷമോ, അതെങ്ങനെ? യെ ഹമാരി ധർത്തിക്കോ സാസ് നഹി ലേനേ ദേത്ത, അത് മണ്ണിനെ ശ്വസിക്കാൻ അനുവദിക്കില്ല. കൽപ്പന കീജിയെ അവർ സംവാദ് ആകെ ബടാത്തെ ഹുയെ കുച്ച് വാക്കിലേക്ക്, അവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കൽപ്പനയ്ക്കനുസരിച്ച് ഈ സംവാദത്തെ വലുതാക്കി കുറച്ച് വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തെഴുതാ, അടുത്ത് രമയല്ല അവിടെ രാധയാണ്, അവിടെ വെട്ടി രാധ എന്ന് എഴുതുക. ധർത്തി സ്വാസ്നഹിലത്തെ, അപ്പോൾ രമ ചോദിക്കും ധർത്തി സ്വാസ്നഹിലത്തെ, ഭൂമിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ലേ? രമ, അടുത്ത് രാധ തന്നെ വർക്ക് ഐസ, അത് എങ്ങനെയാ? രമ അകാർബണി കചര ഭൂമിക്ക് ഉർവരത നഷ്ട കർത്തി ഹേ ഇസ്ലിയെ, ക്യാ ഹേ അകാർബണി കചര ഭൂമിക്ക് ക്യാ നഷ്ട കർത്തി ഹേ ഉർവരത നഷ്ട കർത്തി, ഉർവരത മീൻസ് ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്തുന്നു. സംശയം? അപ്പോൾ ആ കൽപ്പനയ്ക്ക് അനുസരിച്ച് എഴുതാൻ പറഞ്ഞിടത്ത് നമ്മൾ അവിടെ രമയല്ല രാധയാണ്, അവിടെ എഴുതേണ്ട സെന്റൻസ് ക്യാ ധർത്തി സാസ് നഹി ലേത്തേ. നെക്സ്റ്റും രാധ തന്നെയാണ്, വർക്ക് ഐസേ, അതെങ്ങനെ? അപ്പോൾ രമ കൊടുത്ത ആൻസർ എന്താ? അകാർബണി കചര ഭൂമിക്ക് ഉർവരത നഷ്ട കർത്തി ഹേ ഇസ്ലിയെ. നെക്സ്റ്റ് രാധ അബത്തോ കരിദാരി കേലിയെ കപ്പടേക്ക ദൈല ജരൂർ സാത്ത് രഘൂങ്കി പ്ലാസ്റ്റിക് ബോത്തല വ അന്യ സാമഗ്രി സേ സജാവട്ട് കി വസ്തുവേം ബനാവൂങ്കി ഓർ കാർബണിക് തഥ അകാർബണിക് കചരക്ക സഹി നിപടാൻ കരുങ്കി. ദേഖിയേ അബത്തോ ഖരീദാരി കേലിയ, ഞാൻ ഇനി ഷോപ്പിങ്ങിന് പോകുമ്പോഴേക്കും കപ്പടേക്ക ധൈല തുണികൊണ്ടുള്ള സഞ്ചി ജരൂർ സാത്ത് രഹുങ്കി, നിശ്ചയമായും വച്ചിരിക്കും. പ്ലാസ്റ്റിക് ബോത്തലും അന്യ സാമഗ്രീസ് സജാവട്ടി വസ്തുവേം ബനാവൂങ്കി, എന്നിട്ട് പ്ലാസ്റ്റിക് കുപ്പിയും അന്യ സാമഗ്രിയൊക്കെ ഉപയോഗിച്ചിരുന്ന അലങ്കാര വസ്തുക്കളും തയ്യാറാക്കും. ഓർ കാർബണി തഥ അകാർബണി കച്ചരക്ക സഹി നിപടാൻ കരുങ്കി, അങ്ങനെ ഞാൻ കാർബണിക്കും അകാർബണിക്കും ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യും. ആ അപ്പോൾ ഇനി നിങ്ങൾ ഇത് മനസ്സിൽ ഉറപ്പിക്കുകയും പാരൻസിനോട് പറയുകയും ചെയ്യണം. ഇനി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം, അമ്മേ എന്താണ് തുണി സഞ്ചി കൊണ്ടുപോകണം, അമ്മ ഇനി പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന അവയർനെസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാരൻസിന് ഷെയർ ചെയ്യുക, അവരോട് അതിനെ അങ്ങനെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. നമ്മളിലൂടെ മാത്രമേ ഇനി അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? പാരൻസിനോട് പറയുമല്ലോ ഇനി മുതൽ എന്ത് ചെയ്യണം, അമ്മേ തുണി സഞ്ചിയാണ് കൊണ്ടുപോകേണ്ടത്, നമുക്ക് പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആ പ്ലാസ്റ്റിക് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതനുസരിച്ച് അതുപയോഗിച്ച് അലങ്കാര വസ്തുക്കളൊക്കെ നിർമ്മിക്കാമെന്ന് പാരൻസിനോട് പറയുക. നെക്സ്റ്റ് രമ ഓർ മേ ബജി ധൈലിയോങ്കി ചടായി ബനാക്കർ ബൈഡ്നെ കേലിയ ഇസ്തേമാൽ കരുങ്കി. ക്യാ ഹേ ഓർ മേ ബജി, ഇനി ബാക്കിയുള്ള സഞ്ചികൾ കൊണ്ട് ചടായി ബനാക്കർ മാറ്റുണ്ടാക്കി ഞാൻ ഇരിപ്പിടമായി ഉപയോഗിക്കും. മനസ്സിലായോ? അപ്പോൾ ഓരോ അവരെന്താ ചെയ്യുന്നത്, അവർ വേസ്റ്റിനെ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാനാണ് ആ കുട്ടികളെ ശ്രമിക്കുന്നത്. ഇതിലൂടെ നമുക്ക് കിട്ടുന്ന അവേർനെസ്സും എന്താണ്, നമ്മൾ യഥാക്രമം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുക. തെക്കിയേ രമ ഓർ രാധ ദോനോ ഏക്ക് സാത്ത്, രണ്ടുപേരും ഒരുപോലെ പറയുകയാണ്. ക്യോ ന ഹം ഇൻകാർ ഇസ്തേമാൽ കർണാഹി ബന്ധുക്കർ രഹേ ഹേ, എന്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉപയോഗം കുറച്ചുകൂടാ? ഏതിൻ്റെ ഉപയോഗം? അകാർബണി കചര, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടാ? ഫിർ ന രഹേഗ ബാസ് ന ബജേഗി വാൻസുരി, ഒരു പ്രോവർബാണ്. എന്താണ്, നമുക്ക് പൂർണ്ണമായിട്ടും അകാർബണി കചര പൂർണ്ണമായും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒഴിവാക്കാനായിട്ട് സാധിക്കും. സംശയേ? ക്യാ ഹേ കാർബണി കചര കോൺസാ ഹേ കാർബണി കചര, ഏ ചായക്ക് പത്തി, ആ ഫ് അണ്ടേ സബ്ജിക്ക ചിൽക്കെ ഹെനാ, ചായക്ക് പത്തി അണ്ടേ ഓർ സബ്ജിക്ക് ചിൽക്കെ. അകല അകാർബണി കചര കോൺസാ ഹേ, അകാർബണി കചര ക്യാ ഹേ ബതായിയേ, ആ ക്യാ ഹേ പ്ലാസ്റ്റിക് ബോത്തലെ പോളിത്തീൻ കി ധൈലി ധർമ്മോക്കൾ. അകല രമാനെ കിച്ചൻ ഗാർഡമേ കോൺസാ പൈത ഉഗായാധ ആ ടെമാറ്റ തീക്ക് ഹേ. അപ്പോൾ ഈ പാഠം പഠിക്കുന്ന സമയത്ത് പാരൻസിനൊക്കെ പാരൻസിന് നല്ലൊരു അവേർനെസ് കൊടുക്കുക, നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അമ്മ പുറത്ത് പോകുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് കവറെല്ലാം കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള തുണിസഞ്ചി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ യഥാക്രമം ഡിസ്പോസ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും പടർന്നു പിടിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. നല്ലൊരു
ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിനെ എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക എന്നൊരു സന്ദേശമാണ് നമുക്ക് ഈ കവിത ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. സഞ്ച ഏ പാട അച്ചിത്തര പടിയെ പട്നയ്ക്ക് ബാദ് ഹസ്താക്ഷർ കിജിയെ ശബ്ദാർത്ഥ് ഭി ദേക്കിയെ കൂട കചര ഗാർബേജ് ജരൂരത് നീഡ് രസോയി കിച്ചൺ ചിട്ക സ്പ്രേ നമി മോയ്സ്ചർ വാതാവരൺ അറ്റ്മോസ്ഫിയർ സോസ് ബ്രീത് ഖരീദാരി ഷോപ്പിംഗ് ഇസ്തമാൽ യൂസ് നിപടാൻ ഡിസ്പോസൽ ഗമല ഫ്ലവർ പോട്ട് ഖാദ് മാനുവർ ലാഭദായക് യൂസ്ഫുൾ ഖതർനാക് ഹാംഫുൾ ഡേഞ്ചറസ് അഭിഷാപ് കേഴ്സ് ചടായി മെറ്റ് ദേക്കി അകല ലോകോക്തി പ്രോവർബ് ഹെ ന രഹേഹ ബാസ് ന ബജേഗി ബാസുരി ഇസ്ക അർത്ഥ് പൂർണ്ണ രൂപസെ സമാപ്ത് കർണ പൂർണ്ണമായി ഒഴിവാക്കുക പൂർണ്ണ രൂപസെ സമാപ്ത് കർണ ആജിക്ക് കക്ഷ സമാപ്ത് ഹോത്തി ഹെ ധന്യവാദ്.